ജനപ്രിയ മദ്യങ്ങളുടെ പ്രതിസന്ധിയിലാണ് കേരളം. പൊതുവെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജനപ്രിയ ബ്രാൻഡുകളാണ് കിട്ടാത്തത്. ഇത് അവരോട് തന്നെ ചോദിച്ചറിയാം. കുറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അത് കാരണം ആൾക്കാർ വരുമ്പോഴേക്ക് ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. ബാധിക്കുമെന്ന് വെച്ചാൽ ഇപ്പം ന്യൂഇയറൊക്കെ വരുമ്പോൾ വൈനൊക്കെ ആയിരിക്കും കൂടുതൽ ചിലവ്. അതിനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ സാധാരണക്കാർ ഇപ്പം ഒരുമാതിരിപ്പെട്ടവരൊക്കെ വൈനൊക്കെ വാങ്ങിച്ചോണ്ട് പോണത്, അല്ലെങ്കിൽ ബിയർ വാങ്ങിച്ചോണ്ട് പോകണം. കിട്ടാത്തോണ്ടാണ് അവർ ആ പൈസ നോക്കിയിട്ട് വാങ്ങിക്കുന്നത്. ഞാൻ വാങ്ങിക്കുന്നത് റെമ്മ ആയിരുന്നു, ഒപ്പിയാറ് കയറി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് നിർത്തിയിട്ട് ബിയറാക്കിയാക്കി. അതും ഇല്ലാത്ത കാരണം ഉണ്ട് എന്നാ പറയുന്നു, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വില കിട്ടാൻ വേണ്ടിയാണ് ഇത് മുടക്കിയെന്നാ പറയുന്നത്. എന്നാലും സ്പിരിറ്റിന് വില കയറുമ്പോഴേക്കും മദ്യത്തിന് വില കൂടും, അത് സംഭവം നടക്കും എന്നുള്ളതാണ്. സർക്കാരിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതിനെപ്പറ്റി. മദ്യം ഞങ്ങൾക്ക് വേണം വേണമെന്നും പറഞ്ഞ് നമ്മൾ ചിന്താ വിളിക്കാൻ പറ്റില്ല. മദ്യം നിർത്തുക എന്നുള്ള ആൾക്കാർക്കിടെ ഇതാണ്. അപ്പം നമുക്ക് അവരോടൊന്നും നമുക്ക് പറയാൻ പറ്റണല്ലോ. ഇത് ആ ഒരു ഇതത് സങ്കടമാണ്. പൈസ വന്നിട്ട് കാരണം എം സി ഹണീബി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരാൻ വന്നില്ല, വരുന്നില്ല. ഇപ്പോൾ എല്ലാത്തിനും സാധാരണപ്പെട്ടവരും വന്നിട്ട് ഒരു ദിവസം പണിക്ക് പോകണ പൈസ മുഴുവനും ഇതിനകത്താണ് പോകണത്, ശരിയല്ലേ? അപ്പോൾ അതിൽ ഒരു ഒരു കുപ്പിക്ക് സാധാരണ അതിൽ വന്നിട്ട് ഇപ്പോൾ 550 മേലിലാണ്, കുറവൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേക്കും ജനങ്ങൾ എങ്ങനെ പോകണമെന്ന് അറിയാൻ പാടില്ല. ബാറിൽ ഞാൻ പോകാറില്ല, അതിൽ പോകാറില്ല. അതിൽ എനിക്ക് ബാറിൽ പോയി കഴിക്കുന്നത് ഇഷ്ടമില്ല. ഇടയ്ക്കുള്ള സ്ഥിരമായിട്ട് വന്നേ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ എപ്പോൾ മുതലാണ് ഈ പ്രതിസന്ധി, ഹണീബി, ഓസിയാർ അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ കിട്ടുന്നില്ലാന്ന് എപ്പോഴറിഞ്ഞു തുടങ്ങിയത്? എനിക്കറിഞ്ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാഴ്ചക്ക് മേളിലായി. അത് വേറെ ഒന്നും പറയാനൊന്നും അല്ലല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വാർക്ക പണിക്ക് പോകണോണ്ട് പിന്നെ കാലത്ത് 6 മണിയാകുമ്പോൾ വീട്ടിൽ നേരക്കും, പിന്നെ വൈകിട്ട് പണി കഴിയുമ്പോൾ ഇങ്ങനെ നേരത്തെ കഴിഞ്ഞാൽ നേരത്തെ പോകുമ്പോൾ അല്ലെങ്കിൽ വൈകി പോകും, അങ്ങനെയാണ്. ജനപ്രിയ മദ്യങ്ങളുടെ ലഭ്യതക്കുറവ് പ്രതിസന്ധി സത്യാവസ്ഥയാണ്. പൊതുവെ തിരക്കുള്ള ബിവറേജുകളിൽ ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥയാണ്. വില കൂടിയ ബ്രാൻഡുകളുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ജനപ്രിയ ബ്രാൻഡുകളായ ഹണീബി, ഓസിയാർ, ഓൾഡ് മെങ്ക് തുടങ്ങിയവ ബിവറേജുകളിൽ ലഭിക്കുന്നില്ല. ഇത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർക്കാരിന് വരുമാനം ലഭിക്കുന്നത് ബിവറേജുകളിൽ നിന്നാണ്. മദ്യപ്രതിസന്ധി അപ്പോൾ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. ട്രൂ ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അർജുനോടൊപ്പം ശ്രീലക്ഷ്മി വിനോദ്.